കണ്ണൂരിലെ കക്കാട് പുഴ സംരക്ഷിക്കാൻ കോർപ്പറേഷൻ പദ്ധതികൾ ഒരുക്കുന്നു. ഒഴുക്ക് നിലച്ച് മാലിന്യങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് പുഴ സംരക്ഷിക്കാൻ കോർപ്പറേഷൻ രംഗത്ത് വന്നത്. പലപ്പോഴായി പലതവണ ശ്രമിച്ചതാണ് ഈ കക്കാട് പുഴയെ സംരക്ഷിക്കാൻ. ഒഴുക്കുകൂട്ടി മാലിന്യങ്ങൾ നീക്കി അരികെ ഭിത്തി കെട്ടി സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. എന്നാൽ ഇതുവരെ നടത്തിയ ശ്രമങ്ങൾ ഒന്നും തന്നെ പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തിയില്ല. അതിനിടയിലാണ് വീണ്ടും കക്കാട് പുഴയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ചിലർ തുടങ്ങിയത്. കക്കാട് പുഴയുടെ ചരിത്രവും വർത്തമാനവും ടി പത്മനാഭൻ അല്പം വിമർശനത്തോടെ പ്രതിപാദിച്ചു. കറുത്ത കുഴമ്പാട്, വള്ളത്തോൾ ഭരിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യം. കുട്ടികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി പുഴ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ ആലോചിക്കുന്നത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയുമാണ് ലക്ഷ്യം. ഇതിൽ പരിസരത്തുള്ള സ്കൂളുകളിലെ കുട്ടികളെയും പങ്കാളികളാക്കും. വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ ഇവിടെ തന്നെയാണ് കൊണ്ടുവരുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ തന്നെ അങ്ങനെ എല്ലാവിധ വേസ്റ്റുകളും ഇവിടെ നിക്ഷേപിക്കുന്നു. ആദ്യം വരുമ്പം നല്ലോണം വേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അത് വൃത്തിയാക്കി കഴിഞ്ഞപ്പം പിന്നെയും ഇത് പണ്ട് പറഞ്ഞ പോലെ തന്നെ വീണ്ടും മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കാൻ തുടങ്ങി. പിന്നെയും വീണ്ടും പുഴ മലിനീകരണമായി. കക്കാട് പുഴ ഒഴുകണമെങ്കിൽ സർക്കാരും കോർപ്പറേഷനും എല്ലാം അതിശക്തമായ നിലപാട് എടുക്കേണ്ടതുണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിരുന്നു പുഴ നവീകരിക്കുന്നതിന് വേണ്ടി. അതിനുള്ള ഒരു തുടർ നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വരുന്ന ഓരോ ഭരണകൂടം കോടികൾ അനുവദിക്കും. കഴിഞ്ഞ കൊല്ലം 55 ലക്ഷം രൂപയാണ് ഈ കക്കാട് പുഴ നവീകരിക്കുന്നതിന് വേണ്ടി അനുവദിച്ചത്. ഈ 1.5 കിലോമീറ്റർ ദൂരം വരുന്ന സ്ഥലത്ത് മതിൽ കെട്ടി, പിന്നീട് ഒന്നും നടന്നില്ല. പുഴ സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് കോർപ്പറേഷൻ നൽകുന്ന ഉറപ്പ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.